Shall we pray? Close your eyes. Dear Lord, thank you for the wonderful day of life. Lord, I am praying for today's babies. Bless us and guide us. Dear Lord, especially I am praying for the corona affected people all over the world. Please heal them. And also I am praying for my family. Please take care of us. In Jesus' name I pray. Amen. Hello my dear friends. Welcome to VBS Final Day. സെഷൻ ഇത് ഒരു ഒരു മനോഹര സമയമാണ്, മനോഹര സമയമാണ്. കാരണം വളരെ സന്തോഷത്തോടെ പറയട്ടെ, ഒരുപാട് കൂട്ടുകാർ ഈ VBS എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിൽ എനിക്ക്, ഞാൻ ആഗ്രഹിച്ചത് എങ്ങനെയെങ്കിലും ഒരു 1000 കുഞ്ഞുങ്ങളെയെങ്കിലും റീച്ച് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെ ആയിരുന്നില്ല, ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെ ആയിരുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവം മറ്റൊന്ന് ചെയ്യും എന്നുള്ളതാണ് ഞാൻ തിരിച്ചറിഞ്ഞ ഏറ്റവും വലിയ ഒരു കാര്യം. സന്തോഷത്തോടെ ഞാൻ പറയട്ടെ കൂട്ടുകാരെ, 17,500 വ്യൂസ് ഈ വീഡിയോകൾക്കെല്ലാം ഈ ദിവസങ്ങളിലുണ്ട്. ദാറ്റ് മീൻസ് 17,500 ഇൻറ്റു 2 ഒരു വീട്ടിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയും കൂട്ടി ചിലപ്പോൾ 3, 4, 5 പേരൊക്കെ കണ്ടു കാണും. എനിവേ, ഞാൻ ആഗ്രഹിക്കുന്ന ഒരു 30,000 പേരെങ്കിലും ഈ VBS ഹോം VBS ഈ ദിവസങ്ങളിൽ കണ്ടു എന്നുള്ളതാണ്. കണ്ടു എന്നുള്ളത് മാത്രമല്ല, വചനം പഠിച്ചു എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പ്രതീക്ഷിക്കുന്നത്. ദൈവം തമ്പുരാൻ അത്ര വലിയ ഭാഗ്യം തീർച്ചയായിട്ടും എനിക്ക് തന്നു ഈ കൊറോണ കാലത്ത് ഇത്തരത്തിലുള്ള മിനിസ്റ്റർ ചെയ്യുവാൻ. തീർച്ചയായിട്ടും മക്കളെ ഞാൻ സന്തോഷിക്കുന്നു. ഇതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കുകാരായ എല്ലാവരോടും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ സഭയും സംഘടനകളും ഒക്കെ ഇതിനെ ഏറ്റെടുത്തു, സൺഡേ സ്കൂളുകൾ ഇതിനെ ഏറ്റെടുത്തു. ഇത് ശുശ്രൂഷ ഭംഗിയായിട്ട് ഇപ്പോഴും നടത്തിക്കൊണ്ട് ഇരിക്കുന്നു പല സ്ഥലങ്ങളിലും. എനിക്കത് കാണാൻ മനസ്സിലാക്കുവാൻ ദൈവം തമ്പുരാൻ നൽകിയ വലിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹോം VBS ഫൈനൽ ഫിനാലെ, വെൽക്കം ഓൾ. ഫ്രണ്ട്സ്, ഫൈനൽ ഡേ ഫിനാലെ പ്രധാനമായും 3 സെഷനായിട്ടാണ് ക്രമീകരിക്കുന്നത്. ധാരാളം പ്രോഗ്രാമുകൾ കൂട്ടുകാർ അയച്ചു തന്നിട്ടുള്ളത് കൊണ്ട് അത് ഒറ്റ സ്ട്രെച്ചിന് വിടാൻ നമ്മുടെ ഇന്റർനെറ്റ് ഫെസിലിറ്റി ഒന്നും അത്ര ബെസ്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ടും ഇതിനെ 3 സെഷനായി തിരിച്ച് സെൻഡ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സെഷൻ വരുന്നതിനായിട്ട് കാത്തിരിക്കണം. എല്ലാ പ്രോഗ്രാം ഓൾ ഓവർ ദി വേൾഡ് ഇതിൻ്റെ പ്രോഗ്രാം കുഞ്ഞുങ്ങൾ അയച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ സെഷൻ കാണണം, കണ്ട് ആസ്വദിക്കണം. ഇതിൽ കൂടെയും വചനം തീർച്ചയായിട്ടും പഠിക്കാൻ സാധിക്കണം. ഇതെന്ന് ഹലോ, ദിസ് ഇസ് എ പപ്പറ്റ് ഷോ പെർഫോം ബൈ ജെമി ആൻഡ് ജോനാഥൻ. Hello friends. Hi. How are you? We are fine. Thank you. My name is Abby. My name is Elima. My name is Bilu. We are children of God. We love to sing Christian songs. We follow Jesus. We would like to sing a Christian song now. Jesus loves the little children. All the children of the world. Red and yellow, black and white, they are precious in His sight. Jesus loves the little children of the world. Wow, it is super. Thank you. I want to say something to you. Yes, please. Jesus loves us and He is our best friend. Yes, He died for us in the cross and forgave our sins. So we should submit ourselves to God and follow Him. Therefore, I would like to tell you a verse. John 3:16. For God so loved the world that He gave His only Son, that whoever believes in Him should not perish but have eternal life.
Thank you. Bye bye. Bye. ഹായ് ഫ്രണ്ട്സ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാം എന്റെ സ്നേഹവന്ദനം. എന്ന ഗാനം കേൾക്കുമ്പോൾ വിബിഎസിന്റെ ഒരു അനുഭവം മനസ്സിലേക്ക് ഓടിയെത്തുകയാണ്. മല്ലപ്പള്ളിയിൽ നടന്ന ആദ്യ വിബിഎസിലെ അധ്യാപകനായ എന്റെ പിതാവിലൂടെയാണ് ഞാൻ ഈ ഗാനം പഠിച്ചത്. വിബിഎസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ്. കാരണം യേശുക്രിസ്തു എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവും എന്ന് ഞാൻ ഏറ്റുപറയുന്നത് വിബിഎസിലൂടെയാണ്. എനിക്ക് പല സ്ഥലങ്ങളിൽ പല വിബിഎസുകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ചില വിബിഎസിലെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിച്ച വിബിഎസിലെ ഒരു പാട്ട്, കറുത്തവനെന്നോ വെളുത്തവനെന്നോ യാതൊരു ഭേദവുമില്ല എന്നത് ഇപ്പോഴും എന്റെ മനസ്സിൽ ഉണ്ട്. അത് മനുഷ്യരെ തരംതിരിച്ച് കാണരുതെന്നുള്ള ഒരു സന്ദേശം എനിക്ക് നൽകി. പിന്നീട് ഞാൻ പല വർഷങ്ങൾ വിബിഎസിൽ പങ്കെടുത്തത് തിരുവനന്തപുരം പാളയത്തുള്ള LMS ചർച്ചിലെ വിബിഎസിലാണ്. ആ വലിയ വിബിഎസിൽ പങ്കെടുത്തത് ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. അന്ന് KTS സെമിനാരിയിൽ താമസിച്ചിരുന്ന ഞാൻ മറ്റുള്ള കുട്ടികളുമൊത്ത് ജീപ്പിൽ കയറി പാളയത്തേക്കുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു, ഒരു വലിയ സന്തോഷമായിരുന്നു. അന്നത്തെ വിബിഎസിൽ ലീഡേഴ്സ് ആയിരുന്ന ബിബി മാത്യു സാറും എംഇ മാത്യു സാറും പാടിയ പാട്ടുകളും അക്കോർഡിയൻ വായനയുമൊക്കെ ഇന്നും എന്റെ മനസ്സിലുണ്ട്. ആ വിബിഎസിൽ പലപ്പോഴും ക്ലാസ്സുകൾ നടന്നിരുന്നത് മരത്തണലുകളിലായിരുന്നു. അന്നത്തെ ലവ് ഫീസ്റ്റും ഗെയിംസും ആക്ഷനും ഒക്കെ ഒരു സോഷ്യലൈസേഷൻ, അതായത് കുട്ടികൾ അടുത്തിടപെടുന്നതിന് കാരണമായി തീർന്നു. പിന്നീട് എന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് മല്ലപ്പള്ളി മർത്തോമ വിബിഎസിൽ പങ്കെടുത്തതാണ്. അന്ന് വിബിഎസിനോടനുബന്ധിച്ച് നടന്ന മത്സരങ്ങളും വിബിഎസിലെ അവസാന ദിന പ്രോഗ്രാമും ഒക്കെ എന്നെ നേതൃത്വത്തിലേക്ക് വളരാൻ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിബിഎസ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവമാണ്. കൂട്ടുകാരെ, ഇന്ന് കോവിഡ് വന്നു, ഈ പ്രാവശ്യം നമുക്ക് വിബിഎസ് ഒന്നും നടന്നില്ല അല്ലേ. എങ്കിലും ഈ ഹോം വിബിഎസ് കുറച്ച് സന്തോഷമൊക്കെ നമുക്ക് തന്നു. ദൈവം നമ്മുടെ അനു സമ്മേൽ സാറിനെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. സാറിനൊരു ബിഗ് സല്യൂട്ട് നമുക്ക് കൊടുക്കാം. നീ കൊറോണ വൈറസ് ഒക്കെ നമ്മിൽ നിന്ന് അകന്നതിന് ശേഷം നമുക്ക് വിബിഎസിനായിട്ട് ഒരുമിച്ച് കൂടാ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കൊറോണ കാലത്തിൽ അവധിക്കാലം കഴിച്ചു വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് കഴിച്ചുകൂടുന്നതായ സമയത്ത് വിബിഎസ് ആയിട്ട് നടത്തുവാൻ സഹായിച്ച ദൈവത്തിനും മഹായിടവയ്ക്കും നന്ദി അർപ്പിക്കുന്നു. ഹായ് കൂട്ടുകാരെ,
ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ COVID-19 വൈറസിന്റെ വ്യാപനമുയർത്തുന്ന ഭീഷണിയുടെ നടുവിലാണ്. ഈ വൈറസിനെ നിയന്ത്രിക്കുവാനും ഉന്മൂലനം ചെയ്യുവാനുമുള്ള നടപടിയുടെ ഭാഗമായി നമ്മുടെ രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മധ്യവേനൽ അവധിക്കാലത്ത് നടക്കേണ്ട VBS നടത്തുവാനുള്ള സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഭവനങ്ങളിൽ കഴിയുന്ന കുട്ടികളെ VBS-ൽ പങ്കെടുപ്പിക്കുക എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കുവാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ CSSM പ്രവർത്തകനായ ശ്രീ അനു സാമുവൽ ചെയ്തു വന്നത് സന്തോഷത്തോടെ ഓർക്കുന്നു. ഭവനങ്ങളിൽ പാർക്കുന്ന കുട്ടികൾക്ക് തങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഹോം VBS-ലൂടെ ഹോം സ്റ്റേ എന്ന ചിന്താവിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠനത്തിൽ പങ്കാളികളാകുവാൻ സാധിച്ചു. മനോഹരമായി ഹോം VBS ക്രമീകരിച്ച അനു സാമുവലിനെ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. മനോഹരമായ പാട്ടുകളും പാഠങ്ങളും വേദപുസ്തകഥകളും പഠിക്കുന്നതിനും ആകർഷകമായ ആക്ടിവിറ്റിയിലൂടെ ഈ ദിനങ്ങൾ സന്തോഷകരമായി ചിലവഴിക്കുന്നതിനും കുട്ടികൾക്ക് സാധിച്ചു. പല സ്ഥലങ്ങളിൽ പാർക്കുന്ന കുട്ടികൾക്ക് ഈ VBS-ൽ പങ്കാളികളായി തീരുവാൻ കഴിഞ്ഞുവെന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു. അനു സാമുവലിന്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. കൊറോണ വൈറസിന്റെ വ്യാപനം നമ്മെ അകന്നിരിക്കുവാൻ പഠിപ്പിച്ചു. എന്നാൽ ഈ വർഷത്തെ VBS-ലൂടെ ദൈവത്തോട് ചേർന്നിരിക്കുവാനുള്ള ആഹ്വാനം ഉൾക്കൊള്ളുവാൻ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളത് സന്തോഷകരമാണ്. ഇന്ത്യയിലെ രത്നഖനികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തെലുങ്കാന സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഗോൽക്കൊണ്ട രത്നഖനി. ഈ രത്നഖനിയുടെ ആരംഭത്തെ പറ്റിയുള്ള കഥ രത്നത്തോളം ശോഭയുള്ളതാണ്. അലി ഖിഫോദ് എന്ന ഒരു കർഷകൻ ഈ ദേശത്ത് താമസിച്ചിരുന്നു. നല്ലതുപോലെ കൃഷി ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭൂമി നല്ല വിള തരുമായിരുന്നു. വളരെ സന്തോഷവാനായി അദ്ദേഹം ജീവിക്കുന്ന കാലത്ത് ഒരു രത്നവ്യാപാരി അദ്ദേഹത്തെ സന്ദർശിച്ചു. രത്നവ്യാപാരി അദ്ദേഹത്തോട് രത്നത്തിന്റെ മഹാത്മ്യത്തെ പറ്റി പറഞ്ഞു. അതിൽ ആകർഷ്ടനായ അലി ഖിഫോദ് രത്നം വാങ്ങുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. രത്നം വാങ്ങുവാനുള്ള പണം അദ്ദേഹത്തിന്റെ കൈവശമില്ലായിരുന്നു. അദ്ദേഹം തന്റെ ഭൂമി രത്നം വാങ്ങുവാൻ വേണ്ടി വിറ്റു. ധാരാളം പണം അദ്ദേഹത്തിന്റെ കൈവശം ലഭിച്ചുവെങ്കിലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ രത്നം സ്വന്തമാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ഭൂമി വാങ്ങിയ മനുഷ്യൻ കൃഷി ചെയ്യുവാൻ വേണ്ടി ആ ഭൂമി ഇളക്കി മറിച്ചു. അദ്ദേഹത്തിന് തിളങ്ങുന്ന ഒരു കല്ല് ആ ഭൂമിയിൽ നിന്ന് ലഭിച്ചു.
എന്താണെന്നറിയില്ലെങ്കിലും അദ്ദേഹം ആ കല്ല് തന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സുരക്ഷിതമായി സൂക്ഷിച്ചു. അങ്ങനെയിരിക്കെ ഒരു രത്നവ്യാപാരി അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. വീടിന്റെ മൂലയിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന കല്ല് കണ്ട് ആ മനുഷ്യൻ അത്ഭുതം കൂറി. രത്നവ്യാപാരി കർഷകനോട് ചോദിച്ചു, എന്താണ് ഇത്? കർഷകൻ പറഞ്ഞു, ഞാൻ ഭൂമിയിൽ കിളച്ചപ്പോൾ എനിക്ക് കിട്ടിയ കല്ലാണ് എന്ന്. ആ രത്നവ്യാപാരി പറഞ്ഞു, ഇത് വെറും കല്ലല്ല, ഒരു രത്നക്കെട്ടിയാണ്. എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ തന്റെ കൃഷിയിടത്തിൽ നിന്നാണ് എന്ന് മറുപടി പറഞ്ഞു. അവരിരുവരും കൂടെ കൃഷിയിടത്ത് പോയി. ആ രത്നവ്യാപാരിക്ക് മനസ്സിലായി, ഇത് വെറും കൃഷിഭൂമിയല്ല, ഒരു രത്നഖനിയാണ് എന്ന്. ആ ഭൂമിയാണ് പിന്നീട് ഗോൽഗണ്ട രത്നഖനിയായി രൂപാന്തരപ്പെട്ടത്. എന്നാൽ രത്നം വാങ്ങുവാൻ കൃഷിയിടങ്ങൾ വിറ്റ ആലിക്കഫോദ് എന്ന കർഷകന് ഒരിക്കൽ പോലും രത്നം വാങ്ങുവാൻ കഴിഞ്ഞില്ല. തന്റെ സ്വപ്ന സാക്ഷാത്കാരം സാധിക്കാത്ത അനുഭവത്തിൽ അദ്ദേഹം മരിച്ചുപോയി. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന രത്നഖനി കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് ഈ വർഷത്തെ ഹോം ബി ബി എസ് സഹായകരമായി എന്ന് വിശ്വസിക്കുന്നു. ഈ രത്നഖനിയുടെ ഉടമകളായി തീരുവാൻ നമ്മെ സഹായിക്കുന്ന മൂന്ന് ചിന്തകൾ കൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. നമ്പർ വൺ, സ്റ്റേ എവരിഡേ വിത്ത് ഗോഡ്. ദൈവത്തോടൊപ്പം എന്നും ജീവിക്കുക. നമ്മുടെ ജീവിതം അല്പകാലം മാത്രം ദൈവത്തോടൊപ്പം ജീവിക്കേണ്ടതല്ല, ജീവിതകാലം മുഴുവനും ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നമ്പർ ടു, സ്റ്റേ വിത്ത് ഡിവൈൻ വാല്യൂസ്. നമ്മുടെ ജീവിതം വെറുമൊഴുക്കിനൊത്ത് ജീവിക്കുന്ന ജീവിതമല്ല. ദൈവം നമുക്ക് കാട്ടിത്തരുന്ന നല്ല ആത്മീയ മൂല്യങ്ങളുള്ളവരായി ജീവിപ്പാൻ തക്കവണ്ണം നമുക്കെന്നും സാധിക്കണം. നമ്പർ ത്രീ, സ്റ്റേ അവേ ഫ്രം സിൻ. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. പാപത്തോടും ദൈവത്തോടും ചേർന്ന് നമുക്ക് ജീവിക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തോടൊപ്പം ജീവിപ്പാൻ വേണ്ടിയാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ദൈവത്തോടൊപ്പം ജീവിച്ച കൗരവപുത്രന്മാർ പറയുന്ന വാക്യമാണ് 48-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഫോർ ദിസ് ഗോഡ് ഈസ് അവർ ഗോഡ് ഫോർ എവർ ആൻഡ് എവർ. ഹി വിൽ ബി അവർ ഗൈഡ് ഈവൻ ടു ദി എൻഡ്. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. Get up, take the child and his mom.
escape to Egypt. Stay there until I tell you. Give us today our daily bread. I will never leave you nor forsake you. Bye bye. In sorrows and pain, its promises are plain. So keep on believing in the grand old book. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, Samuel, Kings, Chronicles, Ezra, Nehemiah, Esther, Old Times, Proverbs, the grand old book. You will find the words of comfort wherever you may look. In sorrows and pain, His promises are plain. So keep on believing in the grand old book. Ecclesiastes, Songs of Solomon, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, the grand old book, you will find the words of comfort wherever you may look. In sorrows and pain, His promises are plain. So keep on believing in the grand old book. Matthew, Mark, Luke, John, Acts, Romans, Corinthians, Galatians, Philippians, Colossians, Thessalonians, Timothy, Titus, Philemon, Hebrews, James, Peter, John, Jude, Revelations, the grand old book, the grand old book, you will find. Enjoy. Due to the pandemic situation happened, COVID
COVID-19 to prevent the spread of infection, we children are obliged to follow the instructions received from authority. So the situation with not going to school, not attending church services and Sunday school, no outing, it's little bit difficult. But our God is great. He chooses people to make the children cheerful. Online home VBS. Mr. Anu Samuel with his team arranged an online home VBS session with the team Homestay Under God's Care 2020, started from 29th March. It was a wonderful experience to all children both in India and abroad. All children got an amazing opportunity to learn new songs, stories, memory verses, and also participate in different activities along with their family. Daily themes learned. Let us make a journey to the lessons learned. VBS theme, Homestay Under God's Care. Psalms chapter 27 verses 14. Day 1. The earth, home that God made for us. Psalms chapter 150 verses 16. Day 2. The laws of the home. Deuteronomy chapter 28 verses 1. Day 3. Commandments with promise. Exodus chapter 20 verses 12. Day 4. Yourselves, God's temple. 1 Corinthians chapter 3 verses 16 to 17. Thanking our Lord for providing this precious moment and taking us under His care. On behalf of all from Doha, Qatar, appreciating and thanking Anu sir with his team, little ones too, for their hard work to arrange such videos. May God bless them all. Let us continue our prayers for the entire world to overcome from COVID-19. This is Elvin Nayan and Jacob with Danny Matthew Jacob signing off. Thank you. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് വി ബി എസിൽ പോകാൻ കഴിയാതെ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ ഹോം വി ബി എസ് വളരെ അനുഗ്രഹമായി തീർന്നു. ഹോം സ്റ്റേ എന്ന തീമിൽ കൂടി 5 ദിവസത്തെ വി ബി എസ് ക്ലാസ്സിൽ പങ്കുചേരുവാൻ അനേക കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും കഴിഞ്ഞു. ഈ പ്രോഗ്രാം വളരെ ആകർഷകമായി വിജ്ഞാനപരമായി അവതരിപ്പിച്ച ശ്രീ അനിൽ ശോമലിനോടും കുടുംബത്തോടും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുള്ള നന്ദിയെ ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ദൈവം തന്നെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന താലന്തുകൾ മേൽക്കുമേൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഓരോ ദിവസവും ക്ലാസ്സുകൾ കഴിയുമ്പോൾ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ട ബി ബി എസിൽ ഇരിക്കുന്ന ഒരു അനുഭവം തന്നെ ഞങ്ങൾക്കുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളും ഈ നാളുകളിൽ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ഈ ബി ബി എസിന് കഴിഞ്ഞു. അതുപോലെ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാനും വിശ്വാസ പ്രയാണത്തിൽ ഒരു ചുവടുകൂടെ മുന്നോട്ട് പോകാനും ഈ സന്ദർഭം ഉപകരിച്ചു എന്ന് പറയട്ടെ. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കൃപയിലും മുതിർന്നു വന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളും വളരട്ടെ. എല്ലാ നന്മകളും നേരുന്നു.
എനിക്കൊക്കെ പാടായിരുന്നു. പുസ്തകം തുറന്ന് നോക്കണം. പോടാ, എനിക്കൊന്നും പറയാ പുസ്തകം എടുത്ത് നോക്കാൻ. എന്താടാ കൊറോണ? എനിക്കറിയില്ല, പള്ളിയിലച്ഛൻ പറഞ്ഞു ബി ബി എസ് ഇല്ലെന്ന്. നല്ല നല്ല പാട്ടുകളും നല്ല നല്ല കഥകളും അതൊക്കെ ഇനി എവിടുന്ന് കേൾക്കും? ഞാനും അതൊക്കെ ഓർക്കുന്നു, എന്ത് ചെയ്യാൻ. എന്നാ ശരിയടാ. എളുപ്പമായിരുന്നു. ഗെയിംസുകളും ഭൂമിയെ പറ്റിയും ഭവനത്തിലെ നിയമങ്ങളെ പറ്റിയും കുടുംബ ജീവിതത്തെ പറ്റിയും തുടങ്ങിയവ ഞങ്ങൾക്ക് പഠിക്കുവാൻ സാധിച്ചു. ബിബിഎസിലൂടെ ദൈവവചനം പഠിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഫസ്റ്റ് സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തീർച്ചയായും അടുത്ത രണ്ട് സെഷനുകൾ ഇനിയും വരാനിരിക്കുന്നു, നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഏറ്റവും മനോഹരമായി ഈ സെഷനുകൾ അവതരിപ്പിച്ച കൂട്ടുകാരോടുള്ള സ്നേഹം നന്ദി അറിയിക്കുന്നു. ഐ ആം അനു സാമുവൽ സൈനിങ് ഓഫ്. ബൈ.